ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ ഇടുക്കിയിലെ അക്രമകാരിയായ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് വനം വകുപ്പ്. നടപടി നീളുന്നതോടെ ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ ജനരോഷം ശക്തമായി. പെരിയക്കനാൽ എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അരിക്കൊമ്പനെ തുരത്താൻ തോട്ടം ഉടമകളും തൊഴിലാളികളും ശ്രമം തുടങ്ങി. ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ അക്രമകാരിയായ അരിക്കൊമ്പനെ പിടികൂടി മാറ്റുന്നതോടെ കുറച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ജനങ്ങളുടെ ആ പ്രതീക്ഷയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ஏற்கனவே நிறைய ஆளுகளையும் அடிச்சிருக்கு, நிறைய காட்டுக்குள்ளேயே போக முடியல. ஆள காலத்து பிடிக்கணும், கொள்ளால கொண்டுகிட்டு இருக்கு. கிட்டத்தக்க ஒரு 80 பேர் கொண்டுருவேன். தேதி மாற்றி மாற்றி கொண்டு போனது மக்களுக்கு பயங்கர புத்திமுட்டா. அதனால அரிக்கமனை பிடிச்சாலும் அப்படி பிடிக்க தவறினால் நாங்கள் இப்பிரதேசத்தில் இருக்கிற ஆளுக்காரு எல்லாம் ஒன்னிச்சு கூடி மக்கள் பூரா ஒன்னிச்சு கூடி போராட்டத்தில் இறங்க வேண்டிய சூழ்நிலைகள் வரும். கண்டிப்பா போராட்டங்கள் நடக்கும். மூணு ஆணையம் கொண்டு போய் கழிஞ்சா நாங்கள் ஒரு மாதிரி சோசா இல்லைங்க ரோட்டில் இறங்கி ரோடு பிரதேசம் உண்டாக்கும். ஹை ரேஞ்சில் கேறினது 1960 கேறிட்டு ഇതുപോലത്തെ ആന ശല്യം ഉണ്ടായിട്ടില്ല. മിഷൻ അരിക്കൊമ്പൻ നീണ്ടുപോയാലും ചിന്നക്കനാലിലെത്തിച്ചിരിക്കുന്ന കുങ്കിയാനകളെ തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ഇനി 2 കുങ്കിയാനകൾ കൂടി ഇടുക്കിയിലെത്താനുണ്ട്. അത് നാളെയോടുകൂടി ഇടുക്കിയിലെത്തും. ഇതിനിടെ അരിക്കൊമ്പൻ ദൗത്യം നീണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച പൂപ്പാറ ടൗണിലുൾപ്പെടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അരിക്കൊമ്പനെ പിടിക്കാൻ കൊണ്ടുവന്ന കുങ്കിയാനകളെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളുടെ ശവത്തിൽ തൊട്ടിട്ട് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. അരിക്കൊമ്പനല്ല, ഈ മൂന്ന് ആനേനെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റണം. മൂന്ന് കൊമ്പന്മാരും നിരന്തരം ശല്യമാണ്. നമ്മൾ പോകുന്നത് ആനക്കാട്ടിലേക്കാ. ഞങ്ങൾ ദിവസം രാവിലെ ഈ ഇടയ്ക്ക് പോകുമ്പോ എവിടെയാ നിക്കണേ? എന്നാ ഒരു ഇതുമില്ല. വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, കാട്ടിൽ പോയാലും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ നിക്കണേ. കാട്ടുകാരങ്ങൾ കാട്ടിലേ 4-5 പേര് ഇറന്നിട്ടാണ് ഇതുവരെയ്ക്കും. ജീവൻ കാട്ടിൽ പോയി വരണം പറഞ്ഞ ഒരു ജീവൻ പോയി വന്നത് മാതിരി പോയി ആൾക്കാർ പോയി പണിക്കെടുത്തിട്ട് വരണത്. നിലവിൽ ശങ്കരപാണ്ഡിമേട്ടിനോട് ചേർന്ന് പെരിയകനാൽ എസ്റ്റേറ്റ് ഭാഗത്താണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. മിഷൻ അരിക്കൊമ്പൻ 26-ാം തീയതി നടക്കാനിരുന്നതിനാൽ തോട്ടമുടമകളോ തൊഴിലാളികളോ അരിക്കൊമ്പനെ ഓടിച്ചിരുന്നില്ല. ദൗത്യം നീളുന്നതിനാൽ അരിക്കൊമ്പനെ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് ഓടിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.